നമസ്കാരം. വിദേശ പര്യടനം കഴിഞ്ഞ് മന്ത്രിമാരെല്ലാം തിരിച്ചെത്തിയെങ്കിലും ട്രോളുകളും വിമർശനങ്ങളും ബാക്കിയായി തന്നെ നിൽക്കുകയാണ്. എങ്ങനെ വിമർശിക്കാതിരിക്കും? വിദേശ പര്യടനം കഴിഞ്ഞു വന്ന ശേഷം മന്ത്രിമാർ പറഞ്ഞതത്രയും കേരളം ഇന്നോളം കണ്ടിട്ടില്ലാത്ത അത്രയും മണ്ടത്തരങ്ങളാണ്. പഠനയാത്ര കഴിഞ്ഞു വന്ന ഒന്നും രണ്ടും ക്ലാസ്സിലെ മക്കളോട് പോയിട്ട് എന്തൊക്കെ കണ്ടു എന്ന് ചോദിച്ച അവസ്ഥയാണ് നമ്മുടെ മന്ത്രിമാർ വിദേശ പര്യടനം കഴിഞ്ഞു വന്നപ്പോൾ ഇവിടെ വന്ന് വിശദീകരിച്ചത് മുഴുവനും. സൈക്കിളിന് പോകാൻ ഒരു പ്രത്യേക റോഡ്, കാൽനടക യാത്രക്കാർക്ക് രണ്ടു വഴി, മറ്റ് പലവിധ വാഹനങ്ങൾക്ക് വലിയ റോഡ്. സഖാവ് ശിവൻകുട്ടി കണ്ട യൂറോപ്പ് ഇതാണ്. സത്യമായിട്ടും പുള്ളിക്കാരൻ അന്തം വിട്ടുനിന്ന് അസൽ അന്തം കമ്മിയായിട്ടുണ്ട്. എന്റെ ശിവൻകുട്ടി സാറേ, താങ്കളും പിണറായും ഗോവിന്ദനും ആനത്തലവട്ടനും ഇളമരവും മുതുമരവുമൊക്കെ ഒരു 10-30 കൊല്ലം മുമ്പെങ്കിലും ഈ യാത്ര നടത്തേണ്ടതായിരുന്നു. പക്ഷേ അന്ന് നിങ്ങൾ ഈ രാജ്യങ്ങളെ ആഗോള കുത്തക മുതലാളിത്ത ബൂർഷ്വ പെറ്റി ബൂർഷ്വ എന്നിങ്ങനെയൊക്കെയുള്ള കടിച്ചാൽ പൊട്ടാത്ത വാക്കുകൾ വെച്ച് താറടിച്ച് മറച്ചു പിടിച്ചു. എന്തിനാണെന്നോ, നിങ്ങളുടെ ചുവന്ന ഇസം ഇവിടെ അടിച്ചു കയറ്റി ഒരു ജനതയെ അടക്കി ഭരിച്ച് അരങ്ങുവാഴാൻ. ഇന്ന് നിങ്ങളുടെയൊക്കെ മക്കൾ ലോകം കണ്ടു, പല സഖാക്കളുടെ മക്കളും ലോകം കണ്ടു. നിങ്ങൾ കവലതോറും കൊടി നാട്ടി പറയുന്നതല്ല ലോകമെന്നും രാഷ്ട്രീയമെന്നും ജീവിതമെന്നും അവർ തിരിച്ചറിഞ്ഞു. നിങ്ങളിൽ ചിലരും ആ നന്മയുടെ രുചി അറിഞ്ഞു. അത് മുതലാളിത്തമല്ലെന്ന് നിങ്ങളും നിങ്ങളുടെ മക്കളും യഥാർത്ഥ മുതലാളിമാർ ആയപ്പോൾ നിങ്ങൾ തിരിച്ചറിഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് വെമ്പലാണ്, വല്ലാത്ത വെമ്പൽ. കാര്യങ്ങൾ യൂറോപ്പ് പോലെ ആക്കണം എന്ന വെമ്പൽ. അത് ഏത് പാവപ്പെട്ടവന്റെ കിടപ്പാടം തച്ച് തകർത്തിട്ടായാലും വേണ്ടിയില്ല, വികസിപ്പിക്കണം എന്ന ചിന്തയാണ്. പൊന്നു ശിവൻകുട്ടി മന്ത്രി, ഈ വികസനം ഇവിടെ ഒരു 30 കൊല്ലം മുമ്പ് നടക്കേണ്ടതാണ്. അന്ന് ഭൂമിക്ക് ഇവിടെ വിലയില്ല, ഭൂമിക്ക് ഇവിടെ ആളില്ല. ഇഷ്ടം പോലെ എടുത്ത് സൈക്കിളിനൊരു വഴിയും നടക്കാൻ രണ്ടു വഴിയും കേരളിന് വേറെ വഴിയും മന്ത്രിക്ക് പോകാൻ മറ്റൊരു വഴിയുമെല്ലാം സാധിക്കുമായിരുന്നു. അന്ന് നിങ്ങൾ കമ്പ്യൂട്ടറിനെ എതിർത്തു, തൊഴിൽ തിന്നുന്ന ഭഗൻ എന്ന് പേരിട്ട് കൈപുസ്തകമിറക്കി, കാർ ഫാക്ടറികളെ എതിർത്തു, മുതലാളിത്തത്തിന്റെ കടന്നുകയറ്റമെന്ന് പറഞ്ഞ് കൊടികുത്തി ആട്ടിപ്പായിച്ചു, സ്വകാര്യ ശാസ്ത്രീയ യൂണിവേഴ്സിറ്റികളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ എതിർത്തു, അടിച്ചു നടുറോഡിൽ തള്ളി, സകലത്തെയും എതിർത്തു. ഇന്ന് നിങ്ങൾ യൂറോപ്പിൽ ചെന്ന് അതിൻ്റെയൊക്കെ വാതിൽക്കൽ അന്തം വിട്ടു നിൽക്കുന്ന അസൽ അന്തം കമ്മികളായി. ഈ ഭാരതത്തിലെ ഏറ്റവും മികച്ച സ്റ്റേറ്റ് ആയിരിക്കേണ്ട കേരളത്തെ നിങ്ങൾ സകലത്തിലും എതിർത്തെതിർത്ത് ചുരുട്ടിക്കൂട്ടി. കഴിവും ശേഷിയുമുള്ള ലക്ഷക്കണക്കിന് യുവജനങ്ങൾ യൂറോപ്പിലേക്ക് കുടിയേറിക്കഴിഞ്ഞു. ഈ നാടിന് നന്മയായി തീരേണ്ട യുവത ജീവിക്കാനായി നാടുവിടുന്നു. ഇന്ന് നിങ്ങൾ വികസനം വികസനം എന്ന് പറയുമ്പോൾ സത്യത്തിൽ പുച്ഛമാണ് കേരള ജനതയ്ക്ക്. വികസനം എന്ന് പറഞ്ഞത് പാവപ്പെട്ടവന്റെ ജീവിതത്തെ തകർക്കാൻ കൊണ്ടുവരുന്ന കമ്മീഷനടി പദ്ധതികൾക്കെതിരെ ജനം പ്രതികരിക്കുമ്പോൾ നിങ്ങൾ അവരെ ഇന്ന് വികസന വിരോധികളാക്കുന്ന വിരോധാഭാസം കേരളം കാണുന്നു. പ്രിയ ശിവൻകുട്ടി, താങ്കൾക്ക് കണ്ണു തുറന്നല്ലോ, നല്ല റോഡുകൾ കണ്ടല്ലോ, നല്ല വാഹനങ്ങൾ കണ്ടല്ലോ, നല്ല യൂണിവേഴ്സിറ്റി കണ്ടല്ലോ, അന്തസ്സുള്ള വൈസ് ചാൻസലർമാരെ കണ്ടല്ലോ, ഒരുപാട് നന്മകൾ കണ്ടല്ലോ. ഒന്ന് ചോദിച്ചോട്ടെ, ചുവന്ന കൊടി എവിടെയെങ്കിലും കണ്ടിരുന്നോ? എവിടെയെങ്കിലും? ഒരു കാര്യം മനസ്സിലായോ, സ്റ്റേറ്റിനോടുള്ള കൂറും അധ്വാനിക്കാനുള്ള മനസ്സുമാണ് ഒരു നാടിനെ വളർച്ചയിലേക്കും നന്മകളിലേക്കും നയിക്കുന്നത്, അല്ലാതെ ഒരു ചുവന്ന തുണിയല്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.